നമസ്കാരം ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് രാമേശ്വരൻ ടെമ്പിളിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഘാട്ടിലാണ്. ഇവിടെയാണ് ആൾക്കാരൊക്കെ വന്ന് പിതൃതർപ്പണം ചെയ്യാനും എല്ലാം വരുന്ന ഒരു ഘാട്ടാണിത്. എന്നിട്ട് രാവിലെ തന്നെ പിതൃതർപ്പണങ്ങളും കാര്യങ്ങളും ശിവപൂജയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ സമുദ്രത്തിൻ്റെ സൈഡിൽ വന്നിട്ട്. 6:30 അപ്പോൾ തന്നെ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് വന്നിട്ട് കുളിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശിവദർശനം ചെയ്യാനായിട്ടാണ് എല്ലാവരും ഇനി അമ്പലത്തിലോട്ട് പോകും. ആ കാണാൻ നമ്മുടെ കിഴക്കേ ഗോപുരം. പിന്നെ ഇവിടെ കുറേയധികം പശുക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പശുക്കൾക്ക് ഇവിടെ പുല്ല് കൊടുക്കുന്ന, ഇവിടെ ഈ ചേട്ടൻ നിൽക്കുന്നത് പശുക്കൾക്ക് പുല്ല് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അണ്ണാ എവിടെ ഇതിക്ക് 10 രൂപ അല്ല ഓക്കെ ഒന്ന് കൊടുക്കും. ഞാൻ ഇപ്പോൾ എന്നാ പുല്ല് ഇത് അകത്തിക്കീര. അകത്തിക്കീര ഓക്കെ. അകത്തിക്കീര എന്ന് പറയുന്ന സാധനമാണ്, ചീര. അകത്തിക്കീര എന്നാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഘാട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ പുള്ളി വിൽക്കാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. കുറേയധികം പശുക്കൾ രാവിലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനി, ഞായർ. 3 ദിവസം അമ്പലം തുറക്കൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തിരക്കുകൾ കൂടുകയാണ് ഇവിടെ. തിരക്കുകൾ വളരെയധികം കൂടും. അതായത് നമ്മുടെ പഴനി, മധുരൈ, രാമേശ്വരം ഈ 3 ടെമ്പിളുകളും മാത്രമല്ല ഈ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക അമ്പലങ്ങളും, വലിയ വലിയ അമ്പലങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ് ഈ മെയിൻ ദിവസങ്ങളിൽ, വെള്ളി, ശനി, ഞായറിൽ. അപ്പോൾ ഇന്നും ഇവിടെ അവധിയാണ്. അതുകൊണ്ട് ഇവിടെ പിതൃതർപ്പണത്തിന് പൂജാരിമാർക്കൊന്നും വരാൻ പറ്റില്ല. സൂര്യനങ്ങൾ ഉദിച്ചു വന്നിട്ടുണ്ട്. ആ ചേട്ടൻ ഈ വെള്ളത്തിൽ കിടക്കുന്ന കുറേ വേസ്റ്റ്, അതായത് ഇവിടെ കുളിക്കാൻ വന്ന കുറേ പേര് ഇടുന്ന വേസ്റ്റാണെന്ന് തോന്നുന്നു, തുണിയൊക്കെ ഉണ്ട്, അതൊക്കെ പുള്ളി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം മുമ്പ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലാസ് കൊടുക്കണ്ടായിരുന്നു രാവിലെ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഒന്നെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഇതെല്ലാം വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും എല്ലാം ഇവിടെ നിന്ന് പറക്കിയെടുത്തുകൊണ്ടുകൊണ്ട്. അതേപോലെ സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്, നല്ല വെയിലുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചലിക്കണം, ചായ കുടിക്കണം. ഇനി ഞാനിവിടെ നിന്ന് നേരെ അടുത്തൊരു ടെമ്പിളിലാണ് പോണത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ശ്രീപതി ജോയിൻ ചെയ്യും. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും. അവനൊന്ന് ഫോൺ വിളിക്കണം. അതിനുശേഷമാണ് നമ്മൾ എവിടെ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു മനോഹരമായ സൂര്യോദയമാണ് രാവിലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് വേറൊരു അമ്പലത്തിലോട്ടാണ് പോണത്. വളരെയധികം അമ്പലങ്ങളും ഉണ്ട്, എല്ലാം നമുക്ക് കവർ ചെയ്യണമെങ്കിൽ കുറഞ്ഞതൊരു ആഴ്ചയെങ്കിലും ഇവിടെ നിൽക്കണം. അത്രയും സമയം നമ്മുടെ കയ്യിലില്ല. ഇനി ട്രാവൽ ചെയ്ത് നമ്മൾ കാശ്മീർ വരെ എത്താനുള്ളതാണ്. അപ്പോൾ അതേപോലെ വാരണാസി, കാശി എത്താനുള്ളതാണ്. അപ്പോൾ അധികം ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 4 to 5 days ആയി രാമേശ്വരത്ത് നിൽക്കുന്നു. ഇനി ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ഞാൻ വേറൊരു കാഴ്ച കൂടി കാണിച്ചുതരാം. അവരെ കുറേയധികം ബോട്ടുകൾ നിരത്തിയിട്ടാണ് ഒരു കാഴ്ച. ആ കാണുന്ന ഘാട്ടിൽ നിന്നാണ് സൺസെറ്റും എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ കുറേയധികം ബോട്ടുകൾ നിരത്തിയിട്ടുണ്ട് കടലിലോട്ട് പോകാൻ. രാമേശ്വരം ടെമ്പിളിൻ്റെ കിഴക്കേ ഗോപുരമാണ്. ഞാൻ വന്നത് അതിലാണ് കേട്ടോ. അവിടെയാണ് ആ ഘാട്ടുള്ളത്. മനോഹരമായ കാഴ്ച കണ്ടിട്ട് ഞാനിങ്ങോട്ട് പോകുന്നതാ. നോക്കി അധികം രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ കുറേയധികം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ എന്താണ് നമ്മുടെ ഘാട്ടിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് രാവിലെ ഇത്രയും ഒരു നല്ലൊരു മൂഡുള്ള സ്ഥലം, നല്ലൊരു വൈബുള്ള സ്ഥലം എനിക്ക് കാണാൻ പറ്റിയത്. വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അവിടെ കുറേയധികം ടെമ്പിൾസിൻ്റെ ഗോപുരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഗോപ്രോ മാക്സ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്, എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതേപോലെ അമ്പലത്തിൻ്റെ ഗോപുരം കാണാം, അതേപോലെ കുറേയധികം ടെമ്പിൾസ് എല്ലാം ഇവിടെയുണ്ട്. ഇനി നമുക്ക് നേരെ ശ്രീപതി ഭട്ടിനെ വിളിക്കണം, എന്നിട്ട് വേണം അടുത്തൊരു ടെമ്പിളിലോട്ട് പോകാൻ. ആ ഘാട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് ഞാൻ വന്നു. ഇപ്പോൾ എവിടെയാണ് കിഴക്കേന്നടാ.
ചെറിയൊരു കല്യാണം നടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്റെ വീഡിയോ ഞാൻ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോ അവര് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ആ കല്യാണത്തിന്റെ ചടങ്ങിലോട്ട് നോക്കാം. പയ്യനും കല്യാണ പെണ്ണും ഇവിടെ നിൽക്കുന്നുണ്ട്. താലി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ. അണ്ണാ ഉങ്ങ പേര് ചെല്ലുവൻ ശരവണൻ. ആ പുള്ളിയുടെ പേര് ശരവണൻ എന്നാണ്. പുള്ളിയാണ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ. അപ്പോ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോ ബന്ധുബാന്ധവങ്ങളെല്ലാം ഇവിടെ ഒരു പായയൊക്കെ ഇട്ടിട്ടുണ്ട്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണോ? ഓക്കെ, തായ് മാമയാണിത്. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കണ താലിമാല സെറ്റിന് ഒഴുക്കാണ് അവിടെ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെ പോയി കല്യാണം നടത്തൂലേ, അതേപോലെയാണ് ഇവര്. എല്ലാവരും വന്ന് ചെയ്യാറില്ല, പക്ഷെ കുറച്ച് പേര് അവരുടെ എന്താണ് കുറച്ച് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും നമ്മളിവിടെ പോയി കല്യാണം ചെയ്യാന്നൊക്കെ. അതേപോലെ നമ്മുടെ ശിവ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റാണിത്. നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ ഗോപുരം അവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു അമ്പലത്തിലാണ് ഈ കല്യാണം നടക്കുന്നുണ്ട്. പേര് ചൊല്ലാമാ? ഭൂമിക. അണ്ണാ അവങ്ക പേര് രമേശ്. അപ്പൊ കൺഗ്രാചുലേഷൻസ്. അവര് താലി പൂജിച്ചത് ഈ അമ്പലത്തിലാണ്, ദേവിയുടെ അമ്പലമാണ്. അവിടെയാണ് താലി പൂജിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് താലി കെട്ടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അമ്പലത്തിൽ പോയിട്ടാണെന്ന് തോന്നുന്നു. താലി കെട്ടാൻ വേണ്ടി പോണത് അവര് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അധികം ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവരുടെ കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അമ്പലം തുറക്കാത്തത് കൊണ്ട് താലികെട്ട് പുറത്ത് വെച്ചാണല്ലോ ചെയ്യണത്. അപ്പോൾ മൂന്ന് ദിവസം അമ്പലം തുറക്കില്ല, അതുകൊണ്ട് താലികെട്ടിൻ്റെ ചടങ്ങ് ഇവിടെ ഇരുത്തി ചെയ്യണേട്ടാ. അപ്പോൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. മൊത്തം ആൾക്കാരെ ചുറ്റി നിൽക്കണേട്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഇവരുടെ കസിൻസ് ആണ് അല്ലേ? നിങ്ങളുടെ പേര്? കാർത്തികേയൻ. മാറിമുത്ത്. ഇവരെല്ലാം ഇവരുടെ കസിൻസ് ആണ് കേട്ടോ. അപ്പോൾ വേറെ ചേട്ടൻ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. താലികെട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ ആൾക്കാർ പാക്ക് ചെയ്തിട്ടുണ്ടോ. ഫോട്ടോഗ്രാഫർ ചെറിയൊരു സ്ട്രഗിലാണ് സംഭവം. ഒറ്റ അതായത് പയ്യൻ്റെ മേത്ത് നല്ല വെട്ടം വന്നിട്ടുണ്ട്. നമ്മളത് ആണെങ്കിൽ നമ്മുടെ വന്ന് മാറ്റി നിർത്തോട്ടെ. പക്ഷെ പുള്ളിയുടെ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് ഇരുത്താൻ പാടില്ല എന്ന് വെച്ചപ്പോൾ കിഴക്ക് ഭാഗമാണ്, അതുകൊണ്ടാണ് പൂജാരി സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ തന്നെ വെച്ച് ഫോട്ടോ എടുക്കുന്നത്. താലികെട്ട് കഴിഞ്ഞിട്ടോ ഗട്ടിമേളം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഗട്ടിമേളത്തിന് തകലും കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ചേട്ടന്മാര് കയ്യൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. മാരേജ് നടന്ന അമ്പലത്തിന്റെ കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോൾ ചെറിയൊരു ഇഡ്ഡലിക്കട കണ്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഫുഡ് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ടിഫിൻ റെഡിയാണ്, ഇവിടെ ഇഡ്ഡലിയാണ് മെയിൻ ഉള്ളത്, ഇഡ്ഡലി മാത്രമാണ്, ഇഡ്ഡലിക്കടയാണ്. അപ്പോൾ ഇഡ്ഡലി എല്ലാം സെറ്റാക്കി ചേച്ചി. എന്നാലും ഇറക്ക് ആക്കാ ഇഡ്ഡലി. ഇഡ്ഡലി വട പൊങ്കൽ. ഓക്കെ, ഇഡ്ഡലി കൊടുക്കുന്നു. ട്രഡീഷണലായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കടിക്കാം. ഇഡ്ഡലി വട സാമ്പാർ ചട്ടി പൊളി കോമ്പിനേഷൻ ഉണ്ടോ. കുടിക്കാൻ വെള്ളം തന്നെ ഉണ്ട് ചെമ്പില. നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കില്ലേ, അതേ ഒരു ഫീലാണ് കേട്ടോ. നല്ല പഴയ ഒരു വീടാണ്, നല്ല മനോഹരമായ ഒരു വീട്. ഫീലിംഗ് സൂപ്പർ. കഴിച്ചു നോക്കാം ഇഡ്ഡലി എങ്ങനെയുണ്ട്. ഇഡ്ഡലി സാമ്പാർ എന്നാ ചട്നി ആക്കാം. തേങ്ങാ ചട്നി തക്കാളി ചട്നി ആണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായിൽ വെള്ളം തന്നെ ഉണ്ട്. നോക്കാം. നല്ല ചൂട് ചട്നി, ചൂട് ഇഡ്ഡലി ഉണ്ടാ. നല്ല ചൂടാണ്, എല്ലാം നല്ല കട്ട ചൂടാണ്. ചേച്ചി ചെയ്തുകൊണ്ടിരുന്നു വെച്ചാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് എനിക്ക് തുറന്നാനില്ല എന്നറിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. നല്ല കിടിലൻ ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. സൂപ്പറായിരിക്കും, എല്ലാം ചൂടാറുണ്ട്. നാല് എടുത്തിരിക്കൂട്ടം വന്നത്
കല്യാണം കഴിയുമ്പോൾ അത് ഊരന്മാര് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. സൂപ്പർ ആയിരുന്നു, സാമ്പാർ സൂപ്പർ ആയിരുന്നു, തേങ്ങാ ചട്ടി സൂപ്പർ, തക്കാളി ചട്ടി സൂപ്പർ, ചായ മട്ടും നീരുള്ള അന്ത പക്കം പോണമാ. ചായ ചായ ഇല്ലെന്ന് പറഞ്ഞിക്കടയില്ല. അപ്പോൾ ഓൾറെഡി ഇവിടെ ചെമ്പിൽ ചായ കുടിക്കാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിട്ടാ. അപ്പോൾ എനിക്കും ഒരു ഗ്ലാസ്സിൽ ചായ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ അവൻ പേര്? എൻ്റെ രാമു. രാമു എന്നാ? മുത്തുകുമാർ. മുത്തുകുമാർ മുത്തുകുമാർ അക്ക അവൻ പേര് കേൾക്കലാമോ? മീനാക്ഷി. ഓക്കെ. അമ്മ കുറച്ച് അമ്മയുടെ പേര് വയ്ക്കാൻ എനിക്ക് ഭയം. കുറച്ച് എന്താണ് സ്റ്റാഫിൽ ഉൾക്കാണ്ടോ? ഇത് അയ്യർ കട. അയ്യർ 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 മീനാമാമി കട. മീരാമാമി കട എന്നാ കടയുടെ പേര്? അമ്പി അയ്യർ. ഓക്കെ. കടയുടെ പേര് അമ്പി അയ്യർ എന്നാണ്ടോ. നമ്മുടെ കിഴക്കേ ഗോപുരത്തിൻ്റെ ഓപ്പോസിറ്റ് വണ്ണ വഴിക്കാണ് ചെറിയൊരു കടയാണ്. അതേപോലെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു കടയിൽ അമ്പലിൽ കല്യാണം കഴിഞ്ഞ അമ്പലം അമ്പലത്തിൻ്റെ കുറച്ച് ഫ്രണ്ടിലാണ് ഈ അമ്പി അയ്യർ കട. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചൂട് ഇഡ്ഡലിയും നല്ല സാമ്പാറും നല്ല മുരിഞ്ഞ വട. ഓക്കെ, പാത്തിട്ട് ഞാൻ മലയാളത്തിൽ ബ്ലോഗിൽ സംസാരിക്കണ്ടേ. നമ്മുടെ ആ ചേച്ചി മീനാക്ഷി ഒരു പുള്ളിനെ വിളിച്ചു വരുത്തിട്ടാ. പുള്ളി മലയാളിയാണ്, പുള്ളി പേര് ജീവൻ എന്നാണ്, ഡോക്ടറാണ്. അപ്പോ മീനാക്ഷി അമ്മ ചോദിക്കണേ എന്താണ് ഞാൻ പറയണതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ജീവൻ അമ്മക്ക് പറഞ്ഞു കൊടുത്ത് എന്താണ് ഞാൻ സംസാരിക്കണത്, എന്താ കാര്യങ്ങളൊക്കെ. അല്ലേ, ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടറാണ്. ഓക്കെ ഓക്കെ. ഞാനൊരു 7 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ജീവനെ കണ്ടതിൽ സന്തോഷം. അപ്പോ താങ്ക് യു മമ്മി. താങ്ക് യു ബ്രോ. ഉങ്ങ പേര്? മുത്തുകുമാർ. മുത്തുകുമാർ, താങ്ക് യു. നല്ലായിരുന്നു ഫുഡ്? നല്ലായിരുന്നു. താങ്ക് യു. ഫുഡ് നല്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. വട നല്ല ക്രിസ്പി ആയിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു കല്യാണം കൂടാൻ പറ്റി. അതേപോലെ ഇഡ്ഡലിക്കടയും നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഗേറ്റ് എത്തി. ഇവിടെയാണ് നമ്മുടെ റൂം ഇരിക്കുന്നത്. ഞാനിപ്പോൾ ശ്രീപതിയുടെ വീട്ടിലാണല്ലോ കേട്ടോ. അവിടെ മാങ്ങ മരമുണ്ടോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് എവിടെ നിന്നാണ് മാങ്ങ മേടിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഇത് മേടിച്ചതൊന്നുമല്ല, എൻ്റെ വീട്ടിൽ മാങ്ങ മരമുണ്ട്, അതിലായതാണ്. ഏണ്ടാ ഈ മാങ്ങയൊക്കെ പഴുത്തിരിക്കണേന്ന് ആക്ച്വലി. അപ്പോൾ ഒരു മാങ്ങ ഞാൻ എടുത്തു ഇതിനകത്ത് നിന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് താഴെ ചായ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കഴിക്കണ്ടെന്നാണ് അവൻ പറയണത്. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കൂടെ മംഗലാപുരത്ത് പൂജ പഠിക്കാനുണ്ടായതാണ് കേട്ടോ. എൻ്റെയും കാട്ടി ഒരു 7 വർഷത്തിന് ഇളയതാണ് കേട്ടോ. അന്ന് വന്നപ്പോൾ ഭയങ്കര ചെറിയ പയ്യനായിരുന്നു കേട്ടോ. ഞാനും ചെറിയ പയ്യനായിരുന്നു. ഞങ്ങളെല്ലാവരും മംഗലാപുരത്താണ് പഠിച്ചത്, പൂജ പഠിച്ചത്. ഞാൻ ഫോട്ടോഗ്രാഫറായി. പുള്ളി ഇപ്പോഴും രാമേശ്വരത്ത് പൂജ ചെയ്യുന്നു. രാമേശ്വരം ടെമ്പിളിൽ നമ്മുടെ കൊങ്കണീസിൻ്റെ ഒരു അമ്പലമുണ്ട്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഈ രാമേശ്വരത്തിൽ ആകെ ഒരു കൊങ്കണി ഫാമിലി ഉള്ളൂ, അത് ഇവരുടെ ഫാമിലിയാണ്. വർഷങ്ങളായിട്ട് അല്ലേ കിറ്റിൽ ഒരു 80 വർഷമായിട്ട് ഇവരുടെ ഫാമിലി അച്ഛൻ അപ്പൂപ്പൻ എല്ലാവരും ഇവിടെ പൂജ ചെയ്തു വന്നാണ്. അതേപോലെ ശ്രീപതിയും അമ്പലത്തിൽ പൂജ ചെയ്തു വരുന്നു ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ കാശിമഠത്തിൽ കിട്ടും. നമ്മുടെ കാശിമഠത്തിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ ആ അമ്പലം. കോദണ്ഡരാമൻ ആണ് അവിടെ പ്രതിഷ്ഠ. അതേപോലെ ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് ശ്രീപതിയുടെ കൂടെ അമ്പലത്തിൽ തൊഴാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാങ്ങ ഈ വീട്ടിലാണ്, കുറേയധികം മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കിടിലൻ ടേസ്റ്റായിരുന്നു ഇന്നലെ കഴിച്ചിരുന്നു. അപ്പോൾ ഫുൾ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയായി. ഞാനിപ്പോൾ വന്നേക്കുന്നത് വില്ലുണ്ടി എന്ന് പറഞ്ഞൊരു തീർത്ഥത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഇതൊരു ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു അമ്പലമാണ്, കാണിച്ചു തരാം. ഗൈസ്, സമുദ്രത്തിൻ്റെ നടുക്ക്, സമുദ്രത്തിൻ്റെ സൈഡിൽ ഒരു കിണർ കേട്ടോ. ഇതൊരു തീർത്ഥമാണ്, വില്ലുണ്ടി തീർത്ഥം എന്ന് പറയും ഇതിന്.
ഇതിന്റെ വെള്ളം നല്ല മധുരമാണെന്നാണ് പറയണത്. നമുക്ക് കുടിച്ചു നോക്കാം. കൊള്ളാം. ഉപ്പുമയം ഒന്നുമില്ല. നമ്മുടെ നോർമലി ഉപ്പ് വെള്ളത്തിലെ എന്താണ് നമ്മൾ കടലിലെ വെള്ളം ഉപ്പുമയം ഉണ്ടാവും. പക്ഷെ ഇതിന് ഉപ്പുമയം ഒന്നുമില്ല. ഇതൊരു തീർത്ഥമാണ്, വില്ലുണ്ടി തീർത്ഥം എന്നറിയും. കസൻ ശ്രീരാമചന്ദ്രനാണ് സീതയൊക്കെ താനെ തന്നെ ഓക്കെ. ഇതിന് പറയണത് വില്ലുണ്ടി തീർത്ഥമാണ്. സീതാദേവിക്ക് വെള്ളം ദാഹിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ ഹമ്പ ചെയ്തിട്ട് സൃഷ്ടിച്ച ഉറവയാണിത്. അത് അതിനെയാണ് വില്ലുണ്ടി തീർത്ഥം എന്ന് എവിടെ ഇത് സമുദ്രത്തിൻ്റെ നടുക്കാണ് ഈ കിണറിരിക്കണ കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇതിനകത്ത് വളരെ കുറച്ച് വെള്ളമുള്ള കേട്ടോ. നമ്മുടെ സമുദ്രം തൊട്ടടുത്തുണ്ടെങ്കിലും ഇതിനകത്തെ വെള്ളം വെറും എന്താ പറയണ ഒരു 4 ബക്കറ്റ് വെള്ളമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് വെള്ളം, 2 വെള്ളത്തിനാണ്. എത്ര പ്യുവർ വാട്ടർ എന്നറിയോ, പ്യുവർ ആയിട്ടുള്ള വാട്ടർ. വില്ലുണ്ടി തീർത്ഥം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് ബംഗാൾ ഉൾക്കടലാണ്. നമ്മളിപ്പോഴത് ഏകാന്തരാമൻ ടെമ്പിളാണ്. പഴയ ഒരു അമ്പലമാണ്. ഏകദേശം കിറ്റിൽ വർഷം പഴയ ഗോൾഡ് ഏകദേശം ഒരു 1400 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര പഴയതാണ് ഈ അമ്പലം എന്ന്. അപ്പോൾ അമ്പലത്തിനുള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. ഇവിടെ നല്ല പേരക്ക മരമൊക്കെ ഉണ്ട്, നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു മനോഹരമായ ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ശ്രീപതി നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പുള്ളി ഫ്രീ അല്ലായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ 2 ദിവസം എൻ്റെ കൂടെ, ഇന്നൊരു ദിവസം പുള്ളി എൻ്റെ കൂടെ കൂടി കുറച്ച് അമ്പലങ്ങൾ ഇവിടുത്തെ കാണിക്കാന്ന് പറഞ്ഞു വന്നത്. നാളെ ഞാൻ രാവിലെ തഞ്ചാവൂരേക്ക് പോകും. അപ്പോൾ അതിനു മുമ്പ് രാമേശ്വര അമ്പലത്തിൻ്റെ സൈഡിലുള്ള കുറച്ചധികം കാഴ്ചകൾ പകർത്താനാണ് ഇന്ന് വൈകിട്ട് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് രാമപാദം എന്നൊരു അമ്പലമുണ്ട്. വളരെ മനോഹരമായ ഒരു അമ്പലമാണെന്നാണ് നമ്മുടെ ഫ്രണ്ട് ശ്രീപതി ഭട്ട് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഞാൻ പോവാണ്. പുള്ളി ബിസിയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ. ഏകദേശം സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു കേട്ടോ. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ആ അമ്പലത്തിൽ എത്തിച്ചേരണം. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് അമ്പലത്തേക്ക്. അപ്പോൾ ഇതാണ് രാമേശ്വരം, നമ്മുടെ ശിവൻ ടെമ്പിളിൻ്റെ ആദ്യത്തെ ഗോപുരം. ഇത് വെസ്റ്റ് ഗോപുരമാണ് കേട്ടോ. കിഴക്കേ സൈഡ് നേരെ അപ്പുറ സൈഡാണ്, പടിഞ്ഞാറ സൈഡാണ്. കിഴക്ക് സൈഡ് പോകണമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി നമ്മൾ പോകണം കുറച്ച്. ഞാനിവിടുത്തെ പോലീസുകാരന്മാരോട് ചോദിച്ച് രാമപാദം എങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ അവർക്ക് അറിയില്ല, ഇവിടുത്തെ ലോക്കൽ പോലീസുകാരൊന്നുമല്ല. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ റിക്ഷ ഡ്രൈവർമാരോട് ചോദിക്കണം. അപ്പോൾ അവർക്കെല്ലാം അറിയാ, വഴി അറിയാവുന്നതുകൊണ്ട് അവരടുത്ത് ചോദിക്കാം. കുറച്ചധികം കയറ്റമാണ്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ ചേച്ചി പൂമാലയൊക്കെ കെട്ടുന്നുണ്ട്. അതാണ് അമ്പലത്തിൻ്റെ ഗോപുരം. നമ്മൾ നേരെ അവിടെ നേരെ വന്ന് ഇനി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം തമിഴിലാണ് വെച്ചേക്കണത്. തമിഴൊന്നും വായിക്കാനറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. ഇവിടുത്തെ ലോക്കൽ വില്ലേജിലുണ്ട് ഈ വീടൊക്കെ കണ്ടോ. പഴയ ഓല വെച്ച് മേഞ്ഞ വീടുകളാണ്. ചേച്ചി പൂവൊക്കെ കിട്ടുന്നുണ്ട്. പഴയ വീടുകളാണ്ട്. ഫുൾ ഈ സൈഡ് 2 സൈഡും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ പോണ വഴിക്ക് ചേട്ടന്മാരൊക്കെ നോക്കണ്ട ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. കുറെ അമ്മച്ചിമാരൊക്കെ അവിടെ ടൈം പാസിന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, കുശലം പറഞ്ഞുകൊണ്ടിരിക്കണേ. അതേപോലെ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കുത്തമ്മീനാറ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഞാൻ കണ്ടുള്ളൂ കുത്തമ്മീന. രാമപാദം 2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇവിടുന്ന് ലെഫ്റ്റാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റാണ്. ഇതാണ് നമ്മുടെ കുത്തമ്മീനാർ. എനിക്ക് തോന്നണത് ഇതിൽ റേഡിയോ നിലയോ എന്നാണ് തോന്നണത്. നമുക്കിവിടെ ഫ്രണ്ടിലെത്തുമ്പോൾ കാണാൻ പറ്റും ബോർഡ്. ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. മാക്സിമം സ്പീഡ്
ദൂരദർശൻ കേന്ദ്രമുണ്ട്, അത് ദൂരദർശൻ ട്രാൻസ്മിറ്ററാണ് ആ കാണുന്നത്. ഓക്കെ, രാമപാദം 1.5 കിലോമീറ്റേഴ്സ്. മോനെ വിട്ടുപിടി, വിട്ടുപിടിച്ചില്ലെങ്കിൽ സൺസെറ്റ് പോകും കയ്യിൽ നിന്ന്. അപ്പോൾ സൈഡിലൊക്കെ കുറേ കുറച്ച് തീർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാമപാദം എത്തറായി, കുറച്ച് കയറ്റമാണ് കേട്ടോ. ചെറിയൊരു മലയുടെ പൊക്കത്താണ് അമ്പലം ഇരിക്കുന്നത്. ചെറിയൊരു വില്ലേജ്, വില്ലേജാണ് കേട്ടോ. ഇതിൻ്റെ വീടൊക്കെ കണ്ടോ. അപ്പോൾ രാമപാദം എന്ന സ്ഥലത്ത് എത്തി കേട്ടോ. കടകളൊക്കെ പൂട്ടിയിട്ടേക്കണേന്. കിതച്ചോയി ഗൈസ്. ആഹാ, മനോഹരമായ ഒരാളുണ്ട് കേട്ടോ. നമ്മളെ സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും ലുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിലേണ് വന്ന് എൻ്റെ സൈക്കിൾ അവിടെ വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോഴാണ് അമ്പലം. ഓക്കെ, മനോഹരമായ അമ്പലം. അതേപോലെ നല്ലൊരു ഹാളുണ്ട്, ഹാലിൻ്റെ നല്ല കാറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം. ഹായ്, നിങ്ങൾ പേരെന്നെ? രാജ്. രാജ് കൗസ്. ഓക്കെ, അപ്പോൾ ഒരു പയ്യനെ പരിചയപ്പെട്ടു. വൈകുന്നേരം അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ വന്നേക്കണേന്. നമുക്ക് ചെരുപ്പ് ഇവിടെ നോക്കാം. അപ്പോൾ അമ്പലത്തിന് ഒരു 10-25 സ്റ്റെപ്പുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രാമപാദം എന്ന് പറഞ്ഞ അമ്പലം. അപ്പോൾ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാദ്യം. കണ്ടോ, സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഏകദേശം നമ്മുടെ നമുക്ക് അമ്പലത്തിൽ തൊഴാദ്യം. ഫൈനലി അമ്പലത്തിന് പൊക്കത്തെത്തി കേട്ടോ. കുറച്ചധികം കയറ്റം ഉണ്ടായിരുന്നു അവിടെ നിന്ന് റൈഡ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ സൺസെറ്റ് ആവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, ഫൈനലി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കുത്തമ്മീനാർ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ്റെ ടവർ ഇവിടെ ഉണ്ട്. അങ്ങ് ദൂരെ കാണാം അമ്പലം. അവിടെ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ അമ്പലം അവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല. ആ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. കുറച്ച് കയറ്റമാണ് ഇവിടെ. അപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് വശം. അതേപോലെ അവിടെ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കണേ. ും പ്രതിഷ്ഠ കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഇടനാഴി ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രാമേശ്വരത്തിൻ്റെ ഫുൾ ഒരു പോർഷൻ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, അവിടെ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്. അതേപോലെ ഇപ്പോഴത്തെ ഒരു ഗ്രാമം, കുറേയധികം വീടുകളൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പോഴത്തും വലിയൊരു സ്പോട്ടുണ്ട്, നല്ല ഫുള്ള് ഇത് കണ്ടില്ലേ, ഏകദേശം ഫുള്ള് രാമേശ്വരം കാണാൻ പറ്റും. ആ സൈഡിൽ മൊത്തം കടലാണ്, അറബി ആ പ്രദേശം മൊത്തം കടലാണ്. ഇന്ത്യൻ മഹാവിഷ്ണു ഈ പറഞ്ഞ നമ്മുടെ ബംഗാൾ ഉൾക്കടലാണോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതേപോലെ അമ്പലത്തിൻ്റെ ഇപ്പുറ സൈഡ് വരുമ്പോൾ നമുക്ക് ദൂരദർശൻ്റെ ടവർ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ അമ്പലം അങ്ങ് ദൂരെ കാണാം. നമ്മുടെ ഗോപുരം ഇതുകൊണ്ട് അത്രയും വിസിബിളല്ല. അമ്പലത്തിൻ്റെ ചെറിയൊരു പോർഷനാണ്. അങ്ങനെ അമ്പലത്തിൽ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതിനകത്ത് പൊക്കത്തൊട്ട് കയറാവോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പൊക്കത്തൊരു ചെറിയൊരു അമ്പലം ഉള്ള പോലെ തന്നെ ഫീല്. നമുക്ക് നോക്കാം. ഓ, ഇവിടെ നിന്ന് സൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബൈനോക്കുലറൊക്കെ വെച്ചിട്ട് ചേട്ടന്മാരിപ്പുണ്ട്. ഇവിടുന്ന് ഏകദേശം ഫുൾ നമ്മുടെ രാമേശ്വരം കാണാം. ഗോൾഫ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണോന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ വൈറ്റ് കാണാൻ ഒരു ഡെസർട്ട് പോലെ കാണുന്നില്ലേ, ഗോൾഫ് കളിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അവിടെ മൊത്തമായി സെറ്റ് ചെയ്ത് വെച്ച പോലെ. ഇത് അമ്പലത്തിൻ്റെ ഒരു ടോപ്പിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പുറം ചെറുതായിട്ട് മഴക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് അമ്പലങ്ങളൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിനുള്ളിൽ ക്യാമറ അലോഡല്ല. അപ്പോൾ ഈ അമ്പലത്തിന് ക്യാമറ അലോഡാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ശ്രീപതി ഭട്ടും പറഞ്ഞ് പിന്നെ താഴെ ഒരു ചേട്ടൻ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ക്യാമറ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴോട്ട് പോവാം.
അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാല് രാമപാദുകൊണ്ടാണ്. ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രൻ വന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. ഇവിടെ നിന്നാണ് ശ്രീരാമചന്ദ്രൻ ഹനുമാന് നല്ല കാറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ശ്രീരാമചന്ദ്രൻ ഹനുമാന് ദിവ്യമോതിരം, ശ്രീരാമചന്ദ്രൻ്റെ മോതിരം ഹനുമാന് കൊടുത്തിട്ട് ഹനുമാൻ ലങ്കയിലോട്ട് പോകുന്ന ഒരു സീൻ. ശ്രീരാമചന്ദ്രനാണ് പറയണത്, ആ സൈഡിലാണ് ലങ്ക ഇരിക്കുന്നത്, രാവണൻ്റെ ലങ്ക ഇരിക്കണ അവിടെയാണ്. അവിടെയാണ് സീതാദേവി ഇരിക്കുന്നത്. എന്നിട്ട് ഹനുമാൻ അവിടെ ചെല്ലുന്നു, കാണുന്നു. പിന്നെ ശ്രീരാമനും പരിവാരം സമേതം എല്ലാവരും സമേതം ധനുഷ്കോടിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ഐതിഹ്യം. നമ്മുടെ കാശിമഠത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ജിഗർദണ്ഡ എന്നൊരു ഐസ്ക്രീം പാർലറിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് കുറഞ്ഞത് ഒരു 5 ദിവസത്തിൽ കൂടുതലായി ഇവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കണ, വരൂ അന്വേഷിച്ച് വരൂ അന്വേഷിച്ച്. നമുക്ക് ഒരു ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള ജിഗർദണ്ഡ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ സൈക്കിളിൽ വന്ന് നിന്നപ്പോൾ തന്നെ ഇവരെന്നെ വിളിക്കണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടത്ത് വന്നുകൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടില്ലായിരുന്നു. നാളെ ഞാൻ ഇവിടെ നിന്ന് നേരെ കാരക്കുടിക്ക് പോണേന്. അപ്പോൾ ഇവരൊന്ന് മീറ്റ് ചെയ്യാം, രാവിലെ 5 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങും. അപ്പോൾ ഇവരെ മീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഇവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അബു. എനിക്കിന്ന് നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലൊക്കെ പോയി വീഡിയോ എടുക്കാനൊക്കെ നല്ല പെർമിഷൻ തന്നിരുന്നു. അബുവാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അബുവിനെ വിളിച്ച് ഹെൽപ്പ് ചെയ്താണ്, കോൾ വിളിച്ചിട്ട് അവരെല്ലാം ഡീൽ ചെയ്ത് തന്നാണ്. അപ്പോൾ അബുവിനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് അബു. ഹായ് സുലങ്ക. അബു, അപ്പോൾ അവിടെ ഫ്രണ്ട് വേറൊരാളുണ്ട്, പുള്ളി ശാന്തകുമാർ. ക്യാമറ മുന്നാടി വരാതെ അവർ റൊമ്പ ഷൈയാ ഇരിക്കുക. ആണ് അവർ ഫോട്ടോഗ്രാഫർ. ഒരു ഫോട്ടോഗ്രാഫർക്ക് എപ്പോഴും ഷൈ വരക്കൂടാതെ ആണ്. ജസ്റ്റ് ഹായ് സൊല്ലുങ്ക. അങ്ങനെ കൊഞ്ചം മുന്നാടി വന്ന് സൊല്ലുങ്ക. ഓക്കെ, പുള്ളിക്കാർ ഭയങ്കര ഷൈയാണ് കേട്ടോ. അപ്പോൾ ജിഗർദണ്ഡ കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ ഫ്രണ്ട് അഭിരാഷ്, ഞാൻ മധുരയിൽ പോയപ്പോൾ ചോദിച്ചിരുന്നു മോൻ അനുഷേട്ട ജിഗർദണ്ഡ കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചു മധുരയിൽ പോയപ്പോൾ. ഞാൻ പറഞ്ഞു മധുര ജിഗർദണ്ഡ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ജിഗർദണ്ഡ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ ജിഗർദണ്ഡ റെഡിയാണ് ഇവിടെ. നമ്മൾ ധനുഷ്കോടി പോയ വീഡിയോ ഞാൻ നമ്മുടെ റൂമിൽ വെച്ച് അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ ജിഗർദണ്ഡയും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജിഗർദണ്ഡ മധുരയിലെ ഫേമസ് ഒരു ഐസ്ക്രീം ഇതാണ്ടോ, ഫാക്ടറിയാണ്. മധുരയിൽ മാത്രമല്ല, നമ്മുടെ കേരളയിലെ കൊച്ചിയിലുണ്ടെന്ന് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി കൊച്ചിയിൽ പോകുമ്പോൾ എനിക്ക് കഴിക്കണം. അത് മാത്രമല്ല, ഇനി നെക്സ്റ്റ് തിരുപ്പതിയിലെ എല്ലാം, കാരണം നമ്മുടെ തമിഴ്നാട്ടിലെ മൊത്തത്തിലെ ജിഗർദണ്ഡ ഫേമസ് ജിഗർദണ്ഡ കേട്ടോ. വെറും ജിഗർദണ്ഡ എല്ലാം ഫേമസ് ജിഗർദണ്ഡ, നല്ല ഫേമസ് ആണ്, നല്ല കച്ചവടം ഉണ്ട്. അത് മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ ടേസ്റ്റ് എങ്ങനെയാണ്. നല്ല തണുപ്പാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകൂടി കഴിച്ചു പോകട്ടെ. പുളി ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, ഇത് അതേപോലെ ഇത് കുടിക്കാൻ തോന്നും. അപ്പോൾ ഐസ്ക്രീം അല്ല, ജസ്റ്റ് ഒരു മിൽക്ക് ഷേക്ക് പോലെ തന്നെ ഇരിക്കണം. മുക്കത്ത് ഐസ്ക്രീം ഇടും. നല്ല സൂപ്പർ ടേസ്റ്റാണോ. അപ്പോൾ നമ്മുടെ രാമേശ്വരം ടെമ്പിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഫേമസ് ജിഗർദണ്ഡ.